Oh,
Samadhan.
Sambandhichu
ഞങ്ങളുടെ രക്തത്തിന്റെ ഏകജാതനായ
Our little brother,
അവരുടെ ഗണങ്ങളെല്ലാം ഉൾപ്പെടുത്തേണമേ. അവരോ അവിടെ ഒരു വെച്ച് ഞങ്ങൾ നിനക്കും നിന്റെ ഏകദാതരം നിന്റെ പരിശുദ്ധ രൂപായിരിക്കും സ്തുതിയും സ്തോത്രവും തരേറ്റും. ഓർവർത്താവേ വിശ്വാസികളായ ഞങ്ങളോട് പറയേതൊരു
Yeah.
ഞങ്ങളുടെ കരകളും നാഞ്ഞു പോകാമേ, ഞങ്ങളുടെ ആത്മാക്കൾ ശുദ്ധീകരിക്കപ്പെടണമേ.
Yeah.
ഏതാവശ്യത്തെയും മുൻനിർത്തി പ്രാർത്ഥന അർപ്പിച്ചോ. പ്രാർത്ഥനയിന്മേൽ ദൈവമായ കർത്താവിന്റെ കൃപയും അനുഗ്രഹവും വർഷിക്കുമാറാകട്ടെ. പാവരികാരൻ ഇറങ്ങുമാറാകണമേ.
No.
ദൈവത്തെ കൂടുതൽ അടുത്തറിയാനും തിരിച്ചറിയാനും മനുഷ്യന് മനസ്സിലാകും. അതുകൊണ്ട് തന്നെ ദൈവം മനുഷ്യനായി തീരുവാനായിട്ട് തീരുമാനമെടുത്തു. ആ തീരുമാനപ്രകാരം ദൈവം ആരിൽ നിന്ന് മാംസം ധരിക്കണമെന്ന് ആഗ്രഹിച്ചോ ആ കന്യകമറിയാമനെ പ്രത്യേകമായി വേർതിരിച്ച് വിളിച്ചു. അതുകൊണ്ട് തന്നെ ദൈവദൂതൻ കന്യകമറിയാമന്റെ അടുക്കൽ വന്ന് ഇങ്ങനെ പറഞ്ഞു, നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവൻ യേശു എന്ന് പേര് വിളിക്കണം, അവൻ മഹാനായിരിക്കും. കന്യകമറിയാമൻ അതിനോട് ഉത്തരം, ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടില്ലാതിരിക്കെ ഇത് എങ്ങനെ സംഭവിക്കും എന്നാണ് ചോദിച്ചത്. കന്യകമറിയാമനെ സംബന്ധിച്ചിടത്തോളം ദൈവമെടുത്ത തീരുമാനത്തോട് സഹകരിക്കാൻ പറ്റാത്ത ചില പ്രത്യേക കാഴ്ചപ്പാടുകൾ അവളുടെ തലക്കുള്ളിൽ കിടപ്പുണ്ട്. ദൈവത്തോട് സഹകരിക്കുവാൻ തടസ്സം നിൽക്കുന്ന പല തെറ്റായ കാഴ്ചപ്പാടും നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട്. ദൈവത്തെക്കുറിച്ചുള്ള, ദൈവീയ കാര്യങ്ങളെക്കുറിച്ചുള്ള ധാരണകൾ കാര്യമായി പിശകിക്കിടക്കുന്ന അവസ്ഥയാണ് ഇന്ന് ലോകത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ദൈവവും ദൈവിക സംവിധാനം എന്ന് പറയുന്നത് പലപ്പോഴും മനുഷ്യ മനസ്സിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒന്നായി പലപ്പോഴും മാറി നിൽക്കുന്നുമുണ്ട് പല സമൂഹങ്ങളിലും. ഇവിടെ കന്യകമറിയാമന്റെ പ്രതിസന്ധി എന്ന് പറയുന്നത്, കന്യകമറിയാമനോട് പറഞ്ഞ് നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവളുടെ ജീവിതത്തിൽ അവൾ ഇന്നുവരെ കേട്ടിട്ടുള്ള ഒരു ചരിത്രമേ ഉള്ളൂ. പുരുഷന്റെ കൂടെ സഹവസിച്ചിട്ടുള്ള സ്ത്രീക്ക് മാത്രമേ ഗർഭം ധരിക്കാൻ സാധിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ താൻ കന്യകയായിരിക്കെ ഒരു പുരുഷന്റെ കൂടെ താമസിച്ചിട്ടില്ലാത്ത, ഒരു പുരുഷനുമായിട്ട് ബന്ധം സ്ഥാപിച്ചിട്ടില്ലാത്ത തനിക്ക് ഇങ്ങനെ ഒരു സാധ്യത എന്ന് പറയുന്നത് ഒരിക്കലും അവൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് അവൾ പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? അപ്പൊ സ്വർഗത്തോടുള്ള, സ്വർഗീയ തീരുമാനത്തോടുള്ള മനുഷ്യന്റെ ഇത്തരം നിലപാടുകൾ ദൈവിക പദ്ധതികളെ പലപ്പോഴും തകർക്കാറുണ്ട്. ഇന്നും ദൈവം പല പദ്ധതികളും നമ്മളെ കുറിച്ചൊക്കെ ആവിഷ്കരിക്കുന്നുണ്ട്. ഇത് സംഭവിക്കാൻ യാതൊരു സാധ്യതയും ഇല്ല എന്ന് ഓർത്ത് നമ്മൾ പലതും പുറന്തള്ളിക്കളയാണ്. അതിലൂടെ ദൈവം, ദൈവത്തെ മനുഷ്യൻ പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. മാലാഖ ഉത്തരം പറയാൻ കഴിയാതെ നിന്ന ശേഷം ഒരുപക്ഷെ സ്വർഗത്തിലേക്ക് കണ്ണുകൾ നോക്കിക്കാണും, പറഞ്ഞിട്ട് ഇവക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല. സുവിശേഷ പ്രസംഗം നടത്തിയിട്ട് ആളുകൾക്ക് മാറ്റമൊന്നും വന്നില്ലെങ്കിൽ ഞങ്ങൾ മുകളിലേക്ക് നോക്കി നിൽക്കാറുണ്ട് എന്ന് പറഞ്ഞതുപോലെ മാലാഖ മേലോട്ട് നോക്കി. അപ്പോൾ ഒരുപക്ഷെ സ്വർഗത്തിൽ നിന്നായിരിക്കും ചിലപ്പോ ആദ്യത്തെ കൗൺസിലിംഗ് ശുശ്രൂഷ ആരംഭിച്ചു. മാലാഖയോട് പറഞ്ഞു, നീ അവർക്കൊരു ചെറിയ കൗൺസിലിംഗ് കൊടുക്കും. അപ്പോൾ കൗൺസിലിംഗിന്റെ ഭാഗമായിട്ട് മാലാഖ രണ്ട് കാര്യങ്ങൾ കന്യകമറിയാമൻ പറഞ്ഞു. നിന്റെ ചാർച്ചക്കാരിയായ വൃദ്ധയായ എലിസബത്തിന് ഇത് ആറാം മാസം. ഒരു ജീവിതായുഷ്കാലം മുഴുവനും പുരുഷന്റെ കൂടെ താമസിച്ച ഒരു വ്യക്തിയാണ് എലിസബത്ത്. എന്നിട്ടും അവൾക്ക് പിള്ളേരുണ്ടായില്ല എന്ന് പറഞ്ഞാൽ മാലാഖ അവൾ പറഞ്ഞു, ഒരു പുരുഷന്റെ കൂടെ താമസിച്ചു എന്നതുകൊണ്ട് ഒരു സ്ത്രീക്കും കുട്ടികൾ ഉണ്ടാവില്ല. രണ്ടാമത്തെ കാര്യം മാലാഖ പറഞ്ഞു, വാർദ്ധക്യത്തിലായ എലിസബത്തിന് ഇപ്പോൾ ആറാം മാസമാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് നിങ്ങൾ പോകുന്ന കാലത്ത് എന്നെങ്കിലും 80-90 വയസ്സുള്ള ഏതെങ്കിലും അമ്മച്ചി പ്രസവിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. ജർമ്മനിയിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? വിയന്നയിൽ സംഭവിച്ചിട്ടുണ്ടോ? എനിക്കറിഞ്ഞുകൂടാ. എന്തായാലും ഉണ്ടോ? എന്തായാലും ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല 80-90 വയസ്സുള്ള ഒരു സ്ത്രീ പ്രസവിച്ച ചരിത്രം. അപ്പൊ മാലാഖ പറഞ്ഞു, ഇതാ ഒരു കാരണവശാലും പ്രസവിക്കാൻ സാധ്യതയില്ലാത്ത ഒരു സ്ത്രീ ഇപ്പൊ ഗർഭിണിയാണ്. ഈ രണ്ട് കാര്യങ്ങൾ പരിശുദ്ധ കന്യകമറിയാമനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മാതാവിന്റെ സംശയങ്ങള് മാറിക്കിട്ടി. സുവിശേഷത്തിന്റെ പ്രസക്തി ഇതാണ്, ദൈവവചനത്തിന്റെ വ്യാഖ്യാനങ്ങളുടെ പ്രസക്തി ഇതാണ്. പ്രിയമുള്ളവരെ, അവരുടെ മനസ്സിന്
എല്ലാ സംശയങ്ങളും നീക്കാൻ രണ്ട് രണ്ട് വചനങ്ങൾ കൊണ്ട് രണ്ട് രണ്ട് അനുഭവങ്ങൾ കൊണ്ട് സാധിച്ചു. അപ്പൊ നിങ്ങൾ ഓർക്കണം, എന്തുകൊണ്ട് എലിസബത്ത് എന്ന് പറയുന്ന ഈ സ്ത്രീക്ക് ദൈവം മക്കളെ കൊടുത്തില്ല? അവരെന്ത് വേദനിച്ചു? പരിശുദ്ധമായ ജീവൻ നയിക്കുന്ന സ്കറിയാ പുരോഹിതനെന്നും ദേവാലയത്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി ജീവിക്കുന്നു. എലിസബത്ത് ഭക്തയായി ജീവിക്കുന്നു. പക്ഷേ ഒരു ജീവിതാനുഷ്ഠാനം മുഴുവനും അവരാഗ്രഹിച്ചിട്ട് യഹൂദ സമൂഹത്തിൽ ഒരു കുട്ടി ഉണ്ടാകുക എന്ന് പറയുന്ന ഒരു അനുഗ്രഹമായി കണക്കാക്കിയിരിക്കെ, കുട്ടികൾ ഉണ്ടാകാതിരിക്കുന്ന ശാപമായി കണക്കാക്കിയിരിക്കുന്ന ഒരു സമൂഹത്തിൽ മക്കളെ കൊടുക്കാതെ തമ്പുരാൻ എലിസബത്തിനെയും സ്കറിയാ പുരോഹിതനെയും ഒത്തിരി വേദനിപ്പിച്ചതിന്റെ കാരണം എന്താണ്? ഒരു വെളിപാടിന് വേണ്ടിയായിരുന്നു. അവർക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായില്ലായിരുന്നെങ്കിൽ കന്യാമറിയാമിനെ കൺവിൻസ് ചെയ്യിക്കാൻ ഒരിക്കലും സാധിക്കില്ല. അതുകൊണ്ട് നമ്മളിൽ ചിലരെയൊക്കെ കണ്ടു തുറപ്പിക്കാൻ നമുക്ക് ചുറ്റുപാടുമുള്ള ചിലരൊക്കെ ചിലതൊക്കെ സഹിക്കേണ്ടി വരും. ഒരിക്കലെ ഞാൻ ഓർക്കുകയാണ്, നമ്മുടെ സഭയിലെ തന്നെ ഒരു കമാൻഡറാണ് അദ്ദേഹം, നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ഭവനത്തിൽ ഞാൻ ചെല്ലുവാനിടയായി തീർന്നപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹം ഒരു എഞ്ചിനീയറാണ്, മധ്യപ്രദേശിലും മറ്റുമായിട്ട് 10-30,000 കെട്ടിടങ്ങൾ അദ്ദേഹം പണിതിട്ടുണ്ട്. അദ്ദേഹം ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്, മക്കളെല്ലാം വിദേശത്താണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ച് എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ ചോദിച്ചു, അദ്ദേഹം ഏകദേശം 30-40 പെൺകുട്ടികളെ തന്റെ സമ്പത്ത് കൊണ്ട് ഇങ്ങനെ ഈ നേഴ്സിംഗ് പഠിപ്പിച്ച് വിട്ടിട്ടുണ്ട്. വലിയ സമ്പന്നരായ മനുഷ്യനാണ്. അദ്ദേഹത്തിന് കെ കെ റോഡിന്റെ സൈഡിൽ ഒരു നല്ല ബംഗ്ലാവ് കിട്ടി. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇങ്ങനെയൊരു ആന്തരിക പ്രേരണ സാധാരണ മനുഷ്യർക്ക് കിട്ടാറില്ല, എങ്ങനെയാണ് താങ്കൾക്ക് ഇങ്ങനെയൊരു ഒരു ബോധ്യം കയ്യിൽ കിട്ടിയിരിക്കുന്നൊക്കെ? ഇങ്ങനെ എല്ലാവർക്കും പങ്കുവെച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴൊരു അനാഥശാല ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ വേണ്ടി തന്റെ സ്വത്തുക്കൾ ഇങ്ങനെ മുറിച്ച് മുറിച്ച് ഓരോരുത്തർക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എങ്ങനെയാണെങ്കിൽ ഒരു പ്രേരണ നിങ്ങൾക്കുണ്ടായത്? അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഭാര്യ ഒരു വീട്ടമ്മയായി, അവള് ക്യാൻസർ രോഗം വന്ന് ശ്രീചിത്ര മെഡിക്കൽ കോളേജിൽ കുറേയേറെ കാലം ചികിത്സയിൽ കഴിഞ്ഞു. ആ സമയങ്ങളിലൊക്കെ ഞാൻ ദൈവത്തോട് ചോദിക്കുമായിരുന്നു, ഞാൻ ദൈവത്തിനും സഭയ്ക്കും വേണ്ടി എത്രയേറെ ത്യാഗം ചെയ്തിട്ടുണ്ട്, എത്രയോ ഭക്തിയോടെയാണ് ഞാൻ എൻ്റെ മക്കളെ വളർത്തിയത്, എന്നിട്ടും എന്നെ തനിച്ചാക്കി എന്റെ ഭാര്യ എന്നെ വേർപെട്ടു പോകത്തക്ക രീതിയിലുള്ളൊരു രോഗം എന്തുകൊണ്ടും അവർക്ക് അനുവദിച്ചു. ദൈവം ഒരു ഉത്തരവും അവന് കൊടുത്തു, ആ അദ്ദേഹത്തിന് കൊടുത്തില്ല. പ്രിയമുള്ളവർ, എന്തായാലും മരണത്തിന്റെ തൊട്ടടുത്ത ദിവസങ്ങളായപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, ഇനി ഒരു ജീവിതം ഉണ്ടാവില്ല. ആ മരണ ദിവസം അടുത്തപ്പോൾ ഭാര്യ ഭർത്താവിനെ ഇദ്ദേഹത്തെ അടുത്ത് വിളിച്ചിട്ട് കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, നിങ്ങള് എന്റെ അളവാരിയിൽ ഒരു വലിയ പുതുക്കെട്ടിൽ കൊണ്ടു തുണിക്കടയിൽ എടുത്തോണ്ട് വരാം. അദ്ദേഹം ചെന്ന് ആ പുതുക്കെട്ട് എടുത്തോണ്ട് വന്നു കഴിഞ്ഞപ്പോൾ അത് അഴിക്കുമ്പോൾ അഴിച്ചു കഴിഞ്ഞപ്പോൾ അതിനകത്തെല്ലാം കൊച്ചു കൊച്ചു നോട്ടുകളാണ്, 100-ന്റെയും 50-ന്റെയും ഒക്കെ നോട്ടുകൾ കൂട്ടിയ ഒരു വലിയ കെട്ടാണ്. ആ അടിക്കുന്ന പോലെ വെച്ചിരിക്കുന്നു, ഇങ്ങനെ വെറുതെ കൂട്ടി കെട്ടി വെച്ചിരിക്കുന്നു. അപ്പൊ അദ്ദേഹത്തോട് പറഞ്ഞു, ഭാര്യ വന്നു, നിങ്ങളിത് എണ്ണി നോക്ക്, എണ്ണി നോക്കി. അന്നത്തെ കാലത്ത് അദ്ദേഹം ഏകദേശം 50,000 രൂപയുണ്ട്. ഉടനെ അദ്ദേഹം ചോദിച്ചു, നിനക്ക് ജോലിയൊന്നും ഇല്ലാതെ എനിക്ക് ഇത്രയും പണം എടുക്കുന്നു. അന്നേരം ആ സ്ത്രീ പറഞ്ഞു, നിങ്ങള് എനിക്ക് സാരി മേടിക്കാൻ തരുമ്പോഴും പച്ചക്കറി മേടിക്കാൻ തരുമ്പോഴും ഒക്കെ അതിന്റെ ഒരു ഭാഗം ഞാന് ഉപവാസവും നോക്കുമൊക്കെ എടുക്കാനും അങ്ങനെയൊക്കെ ഉള്ള ഒരു ഭാഗം ഞാൻ മാറ്റിവെച്ചു. ആ മാറ്റിവെച്ച പണമാണ് ഈ തുക. അപ്പൊ ചോദിച്ചു, നിനക്ക് എന്തിനാണ് ഈ പണം ഇങ്ങനെ മാറ്റിവെച്ചത്? എന്തിനാണ് നമുക്ക് ഇത്രയും സ്വത്തോട്ടുള്ളത്? എന്തിനാണ് ഈ പണം മാറ്റിവെച്ചത്? ഞാൻ പറഞ്ഞു, ഈ പണം കൊണ്ട് നിങ്ങള് ഇന്ന വീട്ടിലുള്ള ആ കുട്ടിയെ വിളിച്ചുകൊണ്ട് വരണം. മണർകാട് നേഴ്സിംഗ് സ്കൂളിൽ ആ കുട്ടിക്ക് അഡ്മിഷൻ വാങ്ങി കൊടുക്കണം, നേഴ്സിംഗിന്. അവളെ പഠിപ്പിക്കാൻ വേണ്ടി ഈ തുക കോളേജിൽ ഫീസായിട്ട് അടയ്ക്കണം. അദ്ദേഹത്തിന് വലിയ അത്ഭുതം തോന്നി. പ്രത്യേകിച്ച് ഒരു കഴിവില്ലാത്ത ഒരു സ്ത്രീയിൽ നിന്ന് ഒരു വെളിപാട്. അദ്ദേഹം അങ്ങനെ ചെയ്തു. പിന്നീട് ഭാര്യ മരിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ എല്ലാ ഞായറാഴ്ചയും വിശുദ്ധ കുർബാനയ്ക്ക് പോകും, അത്
അതുകൊണ്ട് കഴിവുള്ളിടത്തോളം ഇന്ത്യയിൽ തന്നെ കേരളത്തിൽ തന്നെ താമസിക്കുക. ഞാൻ എൻ്റെ ഭാര്യയുടെ കബറുകൾ പോയതെന്ന് എല്ലാ ഞായറാഴ്ചയും പ്രാർത്ഥിക്കും. ഓരോ ഞായറാഴ്ചയും പ്രാർത്ഥിച്ചിട്ടുള്ള തിരിച്ചു പോരുമ്പോൾ ആ കബറിലിരുന്ന് എൻ്റെ ഭാര്യ എന്നോട് സംസാരിക്കുന്നതായിട്ട് തോന്നാറുണ്ട്. അങ്ങനെ എനിക്ക് കിട്ടിയ പ്രേരണകളാണ് എന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത്, ഇപ്പോൾ ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നത്. ഓർക്കുക, ആ വ്യക്തിക്ക് ലഭിച്ച രോഗവും അസ്വസ്ഥതകളും പീഡനങ്ങളും അതുണ്ടാക്കിയ മുറിവുകളിലൂടെ ദൈവം ആ വ്യക്തിയോട് സംസാരിക്കുകയാണ്. അപ്പൊ പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം നമ്മളോട് സംസാരിക്കുന്നത് ഇത്തരം ചില അവസരങ്ങൾ നമുക്ക് മനുഷ്യരുടെ ജീവിതത്തിൽ കിട്ടാറുണ്ട്. നമ്മളാരും ദൈവത്തിന് അവസരം കൊടുക്കുന്നവരല്ല, കാരണം നമുക്ക് ഒത്തിരി തിരക്കാണ്. ദൈവത്തിന് നമ്മൾ അവസരം പലപ്പോഴും കൊടുക്കാറുണ്ട്. അതുകൊണ്ട് ദൈവം കാത്തിരിക്കുന്നു നമ്മെ നോക്കി അവസരങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ. കന്യകമറിയാമനോട് ദൈവം സംസാരിച്ചു, അവൾ തർക്കിച്ചു. മാലാക അവളുടെ സംശയങ്ങളെല്ലാം നീക്കിക്കൊണ്ട് എലിസബേത്തിന്റെ ജീവിതത്തിലെ തകർച്ചകളും ആ തകർച്ചയിൽ ദൈവം അവളുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങളും കാണിച്ചു കൊടുത്തു. പ്രിയമുള്ളവരെ, അതുകൊണ്ട് തന്നെ ഇത്രയും കേട്ടപ്പോൾ ആ കന്യക പറഞ്ഞു, ഇതാ ദാസി, നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. അതുകൊണ്ടാണ് കന്യക മറിയ എലിസബത്തിനെ കാണാൻ തിടുക്കത്തിൽ ഓടിപ്പോകാൻ കാരണം. അവിടെ ചെന്ന് അതൊന്ന് കാണാൻ വൃദ്ധയായ എലിസബത്ത് ഒരു ജീവിതാഴ്ചക്കാരനും പുരുഷന്റെ കൂടെ താമസിച്ചിട്ടും ഗർഭിണിയാകാത്തവൾ ദൈവത്തിന്റെ കരുണ കൊണ്ടും കൃപ കൊണ്ടും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത് കാണാൻ അവൾ പ്രിയമുള്ളവരെ ഓടി എലിസബത്തിന്റെ അടുക്കൽ ചെന്നു. ആ സ്നേഹ സന്ദർശനത്തിൽ എലിസബത്തിന്റെ ഉദരത്തിൽ കടന്ന കുഞ്ഞു പോലും പരിശുദ്ധാത്മാവോട് തുള്ളിച്ചാടുന്ന ഒരനുഭവത്തിലേക്ക് വന്നു. അതുകൊണ്ട് അസാധ്യ കാര്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം നാം എപ്പോഴും ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയണം. കുറേയേറെ കാലം ഞാൻ ഏകദേശം 2000 മുതൽ 2017 വരെ കർത്താവിന് വേണ്ടി ശുശ്രൂഷിച്ചു. ഈ ശുശ്രൂഷ കാലയളവിലെ നല്ല അനുഗ്രഹങ്ങളും നല്ല അനുഭവങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട്. എന്നാൽ എൻ്റെ ശുശ്രൂഷ മണ്ഡലത്തിൽ ഏറ്റവും വലിയ ഒരു തിരിച്ചടിയായിട്ട് എനിക്കുണ്ടായത്, അനേകം നാളുകൾ എൻ്റെ കൂടെ ധ്യാന ശുശ്രൂഷയുടെ ആദ്യകാലം മുതൽ ഗാന ശുശ്രൂഷ നടത്തിക്കൊണ്ടിരുന്ന ഒരു കൊച്ചു പെൺകുട്ടിയുണ്ട്. ഞാൻ 2000 ശുശ്രൂഷ ആരംഭിക്കുന്ന കാലം മുതൽ എപ്പോഴും വളരെ മനോഹരമായി പാട്ടുപാടുന്ന ഒരു പെൺകുട്ടി എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. അങ്ങനെ ആ പെൺകുട്ടി പാട്ടുകളൊക്കെ പാടി, പാടുക മാത്രമല്ല പഠിക്കുകയും അതുപോലെ സാമൂഹ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള ബിരുദങ്ങളൊക്കെ കൈവശമാക്കുകയും ചെയ്തു. MSW പഠിച്ചു, പിന്നെ വേറൊരു PG എടുത്തു. അങ്ങനെ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളെ പഠിപ്പിക്കാനായിട്ടുള്ള കോഴ്സ് പാസ്സായി. അങ്ങനെ പല കോഴ്സുകളും പാസ്സായി. ഞാൻ ഏതെങ്കിലുമൊക്കെ ശുശ്രൂഷകൾ വളർത്തുന്ന കാലത്ത് ആ ശുശ്രൂഷയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിത്തീരാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഇവൾ പഠനവും പൂർത്തിയാക്കി. അതിനുശേഷം അവളുടെ വിവാഹം നടന്നു. വിചാരിച്ച രീതിയിലൊന്നും അവൾക്ക് ശുശ്രൂഷകളിൽ അല്ലെങ്കിൽ തൻ്റെ പ്രവർത്തന മണ്ഡലത്തിൽ ഒരു കാരണവശാലും വളരാനായില്ല. സത്യത്തിൽ ശുശ്രൂഷകളെല്ലാം വളർന്നു, പ്രസ്ഥാനങ്ങളുണ്ടായി, സോഷ്യൽ മേഖല വർക്കുകൾ ആരംഭിച്ചു, സ്ഥാപനങ്ങൾ ഉണ്ടായി, ചാരിറ്റി പ്രവർത്തനങ്ങളെല്ലാം കൂടുതൽ കൂടുതൽ തളർക്കാൻ തുടങ്ങി. പക്ഷെ ആ കാലഘട്ടമായപ്പോഴേക്കും വിവാഹം കഴിച്ച് 3 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി അവൾ ഈ ശുശ്രൂഷയിൽ നിന്ന് മാറി നിൽക്കുന്നു. അവൾ ഈ കാലഘട്ടത്തിൽ ശുശ്രൂഷിച്ചപ്പോഴൊന്നും ഭൗതികമായ യാതൊരു വളർച്ചയും ശുശ്രൂഷിക്കില്ലായിരുന്നു. അതുകൊണ്ട് പണമില്ലാത്തതുകൊണ്ട് ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ വന്ന കാലഘട്ടങ്ങളിലൊക്കെ ഈ കല്യാണത്തിനൊക്കെ പോയി പാടി കിട്ടുന്ന പണം കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ തന്ന് ഈ ശുശ്രൂഷയെ സഹായിച്ചിട്ടുണ്ട്. സമ്പന്നമായ കുടുംബത്തിൽപ്പെട്ടയാളല്ല, ദരിദ്ര കുടുംബത്തിൽപ്പെട്ടയാളാണ്. പ്രിയമുള്ളവർ, അങ്ങനെ എനിക്ക് ഒരു ദിവസം എനിക്കൊരു ഫോൺ വന്നു. ഇതാ 3 കുഞ്ഞുങ്ങളുടെ മാതാവായ അവൾ ബ്രെയിൻ ഹെംറേജ് വന്ന് ഇതാ അബോധാവസ്ഥയിലായി കാരിത്താസ് ഹോസ്പിറ്റലിൽ. ഞാനവിടെ ചെല്ലുമ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഒരു സൈഡ് പാരലൈസ്ഡായിപ്പോയി, സംസാരശേഷി പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു, മെമ്മറി പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു.
ഭാഷ പോലും തിരിച്ചറിയാൻ, സ്വന്തം കുഞ്ഞുങ്ങളെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത വിധം അവളുടെ മെമ്മറി നഷ്ടപ്പെട്ടു. അതുപോലെ സംസാരശേഷി, ഒരു വാക്കുപോലും പുറത്തു വരാൻ പറ്റാത്ത രീതിയിൽ സംസാരശേഷി നഷ്ടപ്പെട്ടു. അതുപോലെ എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത വിധം സൈഡ് പാരലൈസ്ഡായി. അതിനുശേഷം 10 ദിവസങ്ങൾ എനിക്ക് വളരെ വേദനാജനകമായ ദിവസങ്ങളാണ്. അവൾ കുറെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഡോക്ടർമാരെ പറഞ്ഞു ഡിസ്ചാർജായി വീട്ടിലേക്ക് പോവുക. ഇനി കാര്യമായി ഒന്നും ഞങ്ങൾക്ക് ചെയ്യാനില്ല. ഇനി ചെയ്യാൻ പറ്റുന്നത് അവനെ കൊണ്ടുപോയി ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്യുക. ക്രമേണ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഡോക്ടർമാർ അവളെ കൈയൊഴിഞ്ഞു. പ്രിയമുള്ളവരങ്ങനെ ഞാൻ ആ ഭവനത്തിലേക്ക് കയറി ചെന്നപ്പോൾ സംസാരിക്കാൻ സാധിക്കാതെ, എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കാതെ, അതുപോലെ തൻ്റെ കുഞ്ഞുങ്ങളെ, ജീവിത പങ്കാളിയെ പോലും തിരിച്ചറിയാൻ പറ്റാതെ ഇരിക്കുന്ന എൻ്റെ ശുശ്രൂഷയിലുണ്ടായിരുന്ന ശുശ്രൂഷയെ കണ്ടപ്പോൾ എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ ഏറ്റവും വലിയ തിരിച്ചടിയായിട്ടാണ് ഞാൻ